നമസ്കാരം. രാജ്യമെമ്പാടും കൊറോണ കാലത്തെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് മാർഗരേഖയുമായി ICMR സ്കൂളുകൾ ഒറ്റയടിക്ക് തുറക്കരുതെന്ന പഠനമാണ് ICMR പുറത്തുവിട്ടത്. ഓരോ പ്രദേശത്തെ സാഹചര്യം അനുസരിച്ച് ഘട്ടം ഘട്ടമായി തുറക്കുന്ന രീതിയാണ് കൂടുതൽ നല്ലതെന്ന് ICMR വ്യക്തമായി പറയുന്നു. സ്കൂളുകളിൽ കുട്ടികൾ തുടർന്നുള്ള ഇടപഴകലുകൾ ആർക്കും തടയാനാവില്ല എന്നും ICMR നിരീക്ഷണം. ക്ലാസുകളിൽ എത്തുന്ന കുട്ടികളുടെ എണ്ണം കുറച്ചും ഘട്ടം ഘട്ടവുമായുള്ള രീതി അവലംബിക്കുന്നതാണ് നല്ലതെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ എത്തിയിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലാണ് നിർദ്ദേശമുള്ളത്. ആദ്യം പ്രൈമറി സ്കൂളുകളും തുടർന്ന് മുതിർന്ന ക്ലാസുകളും എന്ന രീതിയിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്നതാണ് നല്ലതെന്ന് ICMR പറയുന്നു. ഇന്ത്യയിൽ 500 ദിവസങ്ങളായി സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. 3,20,00,000 കുട്ടികളെ കൊറോണ അടച്ചിടൽ ബാധിച്ചെന്നും ICMR പറഞ്ഞു. യുനെസ്കോയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാക്കിയാണ് പഠനം റിപ്പോർട്ട് പുറത്തുവന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസം തീർത്തും അപര്യാപ്തമാണെന്നാണ് കണ്ടെത്തൽ. ഗ്രാമത്തിലെ 8% നഗരങ്ങളിൽ 24% പേർക്ക് മാത്രമാണ് വിദ്യാഭ്യാസപരമായി 1.5 വർഷം വിഷയങ്ങൾ പഠിക്കാനായത്. മറ്റുള്ളവർക്ക് പാഠ്യവിഷയങ്ങൾ വേണ്ട വിധം ഉൾക്കൊള്ളാനായിട്ടില്ല എന്നും യുനെസ്കോ അറിയിച്ചു.